ഭയങ്കര സന്തോഷം ഒരു പ്രത്യേക ഫീലിംഗ് ആണ് നമ്മൾ എന്താ പറയുക സാധാരണ ഒരു സിനിമ വന്ന് കണ്ടിട്ട് പോകുന്ന പോലെ അല്ലല്ലോ ആ ഒരു സിനിമയിൽ അഭിനയിച്ച് നമ്മുടെ സീൻ വരുമ്പോഴത്തേക്കും നമുക്കൊരു എന്താ പറയുക പ്രത്യേക അനുഭവമാണ് സോറി അടിപൊളിയാവും അങ്ങനെയാണ് എല്ലാവരും മികച്ച രീതിയിൽ തന്നെയാണ് ശ്രീനാഥ് ചേട്ടനാണെങ്കിലും ബാലു ചേട്ടനാണെങ്കിലും പ്രവീണ ചേച്ചി ആണെങ്കിലും എല്ലാം ഫുൾ ഒരു അടിപൊളി സിനിമയാണെന്ന് എല്ലാവരും പറയുന്നു ഞാൻ തന്നെയല്ല ഓൾ ക്രൂ പറയുന്നു പ്രതീക്ഷിക്കാം ജനങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ ഇപ്പൊ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പം നല്ലൊരു റിവ്യൂ ആണ് കേട്ടത് ഇപ്പൊ പ്രതീക്ഷയുണ്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കഥാപാത്രങ്ങളും സിറ്റുവേഷൻസും ഈ സിനിമയിലുണ്ട് അപ്പം നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും പറ്റും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനും പറ്റും ഒരു ഒരു ഫാമിലി ഒരു കുട്ടി ഫാമിലിയിലെ കുറച്ച് കുറച്ച് സന്ദർഭങ്ങളാണ് ഈ സിനിമയിലുള്ളത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം അതൊരു പ്രത്യേക ഫീലിംഗ് ആണ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ ആ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി നമ്മൾ ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് തിരിച്ചു കിട്ടുമ്പോഴാണ് അത് ഞങ്ങൾക്ക് കിട്ടി ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര എക്സൈറ്റഡ് നെർവസ് ആയിരുന്നു ആദ്യം പക്ഷേ റെസ്പോൺസും ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഒരു സംഭവം എല്ലാം അടിപൊളിയായിട്ട് വന്നു ദൈവമനുഗ്രഹിച്ച് എല്ലാം അടിപൊളിയായിട്ട് വന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞങ്ങളെല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ക്യൂട്ട് ഫാമിലി എൻ്റർടൈനറാണ് എല്ലാവരും ഇരുന്ന് ചിരിച്ചോട്ടെ അല്ലേ നിങ്ങളെല്ലാവരും കണ്ടില്ല ഇരുന്ന് ചിരിച്ചില്ല അപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാനും ചിരിക്കാനും പറ്റുന്ന ഒരു ക്യൂട്ട് മൂവിയാണ് ഐ എം സോ 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 ഹാപ്പി അഭിനയിക്കുന്നതോ എല്ലാരും അല്ലേ ബിക്കോസ് ദിസ് ഈസ് എ ബഞ്ച് ഓഫ് ടാലന്റഡ് പീപ്പിളിന്റെ ഒരു ഒരു വർക്കാണ് അപ്പം എല്ലാവർക്കും അവരുടേതായ കഴിവുണ്ട് എല്ലാവരും ഇതിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനും ഇതിൽ നന്നായിട്ട് അത്യാവശ്യത്തിന് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു 100 ദിവസം ഓടട്ടെ ബിക്കോസ് ഈ ഒരു പാൻഡമിക് ടൈമിൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ബട്ട് ദെൻ 100 ദിവസം ഓടണം അതല്ലേ നമ്മുടെ ഒക്കെ ആഗ്രഹം എല്ലാവരിലും എത്തണം സിനിമ അടിപൊളിയാവണം അത്രേ ഉള്ളൂ കാരണം ഇതൊരു സാധാ മൂവിയാണ് എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്ന എല്ലാവരുടെയും ചുമ്മാ ഡ്രമാറ്റിക് ആയിട്ട് എഴുതി കൂട്ടിയ ഒരു പടമൊന്നുമല്ല എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഈ സിനിമയിലുള്ളത് അപ്പൊ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് താങ്ക് യു കണ്ടുകഴിഞ്ഞ് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ നല്ല ചിരിയായിരുന്നു തിയേറ്ററില് അപ്പൊ എല്ലാവർക്കും ഒരു ഫുൾ ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അതെല്ലാവരും എല്ലാവരും അവരവരുടെ പാട്ട് അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ഹോപ്പ്ഫുള്ളി എന്താണ് ആഗ്രഹം പക്ഷെ അങ്ങനെ നല്ല റിവ്യൂ കിട്ടുന്നത് ഇപ്പോ വേറെ തിയേറ്റേഴ്സിൽ നിന്ന് കണ്ടവർ വിളിക്കുന്നുണ്ട് അപ്പോ എന്തായാലും നിങ്ങൾ കണ്ടതല്ലേ നല്ല നന്നായിട്ടില്ലേ ഇതില് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കിളിഞ്ഞോ കിളിഞ്ഞോ സൗണ്ട്സുള്ള തത്തയാണ് ഇപ്പോൾ കേസവമാമൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പത്മ തിയേറ്ററിലാണ് എറണാകുളം സുമേഷ് ആൻഡ് രമേഷ് എന്ന് പറഞ്ഞൊരു സൂപ്പർ ഹിറ്റ് ചിത്രം ഒന്ന് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ കുറേ നാളും കൊറോണക്ക് മുന്നേ ഇറങ്ങേണ്ട ഒരു ചിത്രം വരുന്നത് ഞങ്ങൾ കുറേ നാൾ കാത്തിരുന്നതിന് ശേഷമാണ് ഇപ്പം ഈ ഒരു സമയത്ത് ഇന്ന് റിലീസായി പടം ഏറെ കാത്തിരിപ്പ് പിന്നെ എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയത് ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ പ്രേക്ഷകരും ഒന്നടങ്കം പറഞ്ഞത് സൂപ്പർ പടമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും സനൂപിൻ്റെ എൻ്റെ ഡയറക്ടറായിട്ടുള്ള സനൂപിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് അദ്ദേഹം എൻ്റെ ഒരുപാട് പ്രോഗ്രാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഈ പടത്തിലൊരു വേഷം എന്നെ കൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മൊമെൻ്റിൽ എനിക്കൊരു വേഷം തന്നാണ് അപ്പോൾ അത് എൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു നല്ല പടത്തിൻ്റെ ഭാഗമായിട്ട് വരാനും എനിക്ക് ഏറെ സാധിച്ചു അപ്പോൾ എന്താ പറയുക നമുക്ക് എല്ലാ ഫാമിലിക്കും ഒന്നിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കുടുംബ ചിത്രമാണ് ഒരുപാട് ഹ്യൂമറുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ പ്രേക്ഷകരും തിയേറ്ററിൽ വന്ന് ഈ പടം കാണണം പ്രോത്സാഹിപ്പിക്കണം എന്തായാലും ഓക്കെ താങ്ക് യു വെരി മച്ച് എന്താണ് അല്ല ഇതിൽ ശരിക്കും പറഞ്ഞാലൊരു രാഷ്ട്രീയക്കാരനല്ല പുള്ളി പുള്ളി നാട്ടിൻപുറത്ത് എൻ്റെ വേഷം എന്ന് പറയുന്നത് സാബു പുള്ളി നാട്ടിൻപുറത്ത് ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല നാട്ടിൻപുറത്തുള്ള എല്ലാവരുടെയും വീട്ടിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ആ വേഷം നല്ല രീതിയിൽ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഇത് അപ്പോൾ എല്ലാവരും നിങ്ങൾ കാണണം ഓക്കെ താങ്ക് യു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള റിലീസിന് വേണ്ടി കാത്തിരിപ്പ് ദൈവ റിലീസ് നല്ല രീതിയിൽ വന്നു എന്നാണ് വിശ്വാസം മാത്രമല്ല എല്ലാവരും ഹാപ്പിയാണ്
നല്ലൊരു സക്സസ്സിലേക്ക് എത്തി സുമേഷിൻ്റെ മേഷ്. എനിക്ക് ഞാൻ ഒരുപാട് സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ എനിക്ക് മുഴുവനില ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. ബാസിയുടെ ഫ്രണ്ടായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും നല്ല റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹമാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം എൻജോയ് ചെയ്യുക. വളരെ നല്ല രീതിയിൽ എല്ലാ ക്യാരക്ടേഴ്സ് കേട്ടോ, ബാലു റീസ് ആയാലും ബാസി ആയാലും നമ്മുടെ സലീംകുമാറായിട്ട് അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒക്കെ ഒരു ഭാഗമായി എനിക്ക് സാധിച്ചു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹങ്ങൾ വേണം. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ. നന്ദി, നമസ്കാരം. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു കൂട്ടുകാരനാണ്. എല്ലാവരെയും ഓസിയത്തെ കറക്റ്റാണ് പറഞ്ഞത്. എല്ലാവരും കാണുക, അതൊരു സന്തോഷത്തിലാണ്. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം വേണം. താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം.